ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ദിലീപും വിജയ് സേതുപതിയും കൂടിയിട്ട് അഭിനയിക്കാൻ പോകുന്നുവെന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ലൈക്ക് പ്രൊഡക്ഷൻസ് ആയിരിക്കും പണം പ്രൊഡ്യൂസ് ചെയ്യാനും കേൾക്കുന്നുണ്ട്. മമ്മൂട്ടി അഖിലേഖനെ അഭിനയിക്കുന്ന ഏജന്റ് എന്ന പറഞ്ഞ പടത്തിൻ്റെ പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. നല്ലൊരു പോസ്റ്റർ ഇറങ്ങിയിരുന്നു. ഇന്ന് രണ്ട് പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. പിന്നെ ഏജന്റിൻ്റെ കേരള തിയേറ്റർ ചാർട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 50 അടിയുള്ള കട്ടൗട്ട് വെച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ കാലിക്കറ്റിൽ. പിന്നെ അഖിലേഖനെ ബർത്ത്ഡേ ആയിട്ട് CDP വന്നിട്ടുണ്ട്. പിന്നെ വിടുതലയുടെ ടീമിനെ അപ്രീസിയേഷൻ പറഞ്ഞുകൊണ്ട് രജനീകാന്ത്, അപ്പോൾ അതിൻ്റെ ഫോട്ടോ പുറത്തുനിന്നിരുന്നു. പിന്നെ പൂക്കാലം എന്ന് പറഞ്ഞ അവിടെ എന്താണ് തിയേറ്ററിൽ വരുന്നത്, ആനന്ദത്തിൻ്റെ മേക്കേഴ്സാണ് പടം. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു നല്ല ഫിലിം ആവുന്നതാണ്, എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. പടത്തിൻ്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, മലയാളത്തിലും വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട്, രണ്ടും കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സ്റ്റെക്കൊക്കെ നോക്കാവുന്നതാണ്. പിന്നെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ആനിമൽ ആൻഡ് വാസ്പ് ക്വാണ്ടമാനിയ എന്ന് പറഞ്ഞ പടം ഡിജിറ്റലി 18 ആം തീയതി പുറത്തിറങ്ങുന്നതാണ്. അതിൻ്റെ ബ്ലൂറൊക്കെ 16 ആം തീയതി ലഭ്യമാവുക. പിന്നെ മാനിഫെസ്റ്റോ എന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ് ജൂലൈ 2ാം തീയതിയാണ് പുറത്തിറങ്ങിയത്. പിന്നെ 9th ആയ 75-ാം തലത്തിൽ തമിഴാണ് മ്യൂസിക് വരുന്നത്. പിന്നെ DOP സത്യൻ സൂര്യനാണ്. പിന്നെ ആർട്ട് ഡയറക്ടർ ദുരൈരാജാണ്. പിന്നെ ആട് ജീവിതം എന്ന പൃഥ്വിരാജൻ്റെ പടം, അതിൻ്റെ ട്രെയിലർ ഇന്ന് ലീക്കായിരുന്നു. അപ്പോൾ ഒഫീഷ്യലായിട്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ ട്രെയിലർ പുറത്തിറക്കി. പിന്നെ ട്രെയിലർ കണ്ടിട്ട് പടത്തിന് കുറേ അവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് മുന്നേ തന്നെ അറിയുന്ന കാര്യമാണ്. ട്രെയിലർ കണ്ടപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ടുണ്ട്. പിന്നെ നാഗ ചേതന്റെ കസ്റ്റഡി എന്ന് പറഞ്ഞ അടുത്തത്തെ ഫസ്റ്റ് സിംഗിളായ ഹെഡ് ഓഫ് ഹൈ എന്ന് പറഞ്ഞ പാട്ട് 10ാം തീയതി പുറത്താകുന്നതാണ്. പിന്നെ രശ്മിക മണ്ടന്റെ ലീഡിങ് റോളിൽ വരുന്ന റെയിൻബോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ PS2 പൊന്നിയിൻ സെൽവൻ 2 റൺ ടൈം പുറത്തുവന്നിട്ടുണ്ട്, 2 മണിക്കൂർ 37 മിനിറ്റ് എന്ന് അറിയിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂറും 19 മിനിറ്റ് ആണെന്നാണ് കേട്ടത്. സെക്കൻഡ് ഹാഫ് 1 മണിക്കൂറും 18 മിനിറ്റ് ആണെന്നാണ് കേട്ടത്. കറക്റ്റ് റൺ ടൈം പറയുമ്പോൾ 2 മണിക്കൂറും 37 മിനിറ്റും 33 സെക്കൻഡും ആണ്. പിന്നെ തൃശ്ശട കുണ്ടവ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ വീരരാജ വീര എന്ന് പറഞ്ഞ PS2 നെക്സ്റ്റ് പാട്ട്, അത് ഇന്ന് 6 മണിക്ക് പുറത്തിറങ്ങുന്നതാണ്. പിന്നെ ഇന്ത്യ 2 തായ്വാനത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്കാണ് പോകുന്നത് നെക്സ്റ്റ് ഷെഡ്യൂളിൽ. പിന്നെ സർവാസിൻ്റെ അശോക എന്ന് പറഞ്ഞ സീരീസിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോട്ട് എന്ന് പറഞ്ഞ അടുത്തതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഡിനോഡിനേഷനായിട്ടുള്ള പടം 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേട്ടത്. മമ്മൂട്ടി അതിൽ ഈദ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യത്തുള്ളൂ എന്നും കേൾക്കുന്നുണ്ട്. പിന്നെ ഷൈൻ ടൗൺ ചോക്കോഡാട്ടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ നെക്സ്റ്റ് പാട്ട്, സെക്കൻഡ് സിംഗിൾ കൊക്കര കൊക്കര പോകുമെന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, ഇന്ന് 6 മണിക്ക് പുറത്തിറങ്ങുന്നതാണ്. ഹരിശ്രീ അശോകനാണ് പാട്ട് പറഞ്ഞത്. ഇന്ത്യയിലെ ജോൺസ് ആൻഡ് ദ ഡയൽ ഓഫ് ഡെസ്റ്റിനി 5ാം ഭാഗം ഉണ്ട്, അതിൻ്റെ പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഷാഹിദ് കപൂറും ഋതി സനോനും അഭിനയിക്കുന്ന ഒരു പടത്തിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്, പേരറിയിച്ചിട്ടില്ല. 1 ഒക്ടോബറിലാണ് പടം റിലീസാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ വർഷം. പിന്നെ സൽമാൻഖാൻ്റെ കിസി കബായി കിസി ഗീച എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ 10ാം തീയതി പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരിക്കുകയാണ്. പിന്നെ പുഷ്പയുടെ വേരീസ് പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു, കുഴപ്പമില്ലാത്തതായിട്ടാണ് തോന്നിയത്, ഗംഭീരം എന്നൊന്നും പറയാനുള്ളതില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ പറയുക. എന്തായാലും വേറീസ് പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ വീഡിയോ 30 മില്യൺ പ്ലസ് വ്യൂസും ആയിട്ടുണ്ട്, 1.3 മില്യൺ പ്ലസ് ലൈക്സും ആയിട്ടുണ്ട് എല്ലാ ലാംഗ്വേജിലും കൂട്ടിയിട്ട്. പിന്നെ പടത്തിൻ്റെ എന്തായാലും ഒരു പോസ്റ്റർ ആക്കിയിരുന്നു, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അപ്പോൾ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലു അർജുൻ ഇട്ടിട്ട് 1 മില്യൺ ലൈക്സ് 33 മിനിറ്റ് കൊണ്ടാണ് കിട്ടിയത്. അതിന്ന് അല്ലു അർജുൻ്റെ ബർത്ത്ഡേ ആയിട്ട് ആ പോസ്റ്ററിന് തന്നെ ഹാപ്പി ബർത്ത്ഡേ ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ പുഷ്പ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോ എടുത്തെന്നാണ് കേൾക്കുന്നത്, എത്ര രൂപക്കാണെന്ന് അറിയത്തില്ല. പിന്നെ അല്ലു അർജുൻ്റെ ബർത്ത്ഡേ ആയിട്ട് രശ്മിയെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഫോട്ടോ ഞാൻ സ്ക്രീനിലാണ് തന്നെ. ഇതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുഷ്പ 1 സമയത്തെടുത്താണോ 2 സമയത്തെടുത്താണെന്നുള്ള ഒരു ഇതിലിട്ടെന്നുള്ള ജസ്റ്റ്. പിന്നെ ലീവ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് 16 കോടിക്ക് സോണി മ്യൂസിക് എടുത്തതെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു വലിയ തുകക്കാണ് ഓഡിയോ റൈറ്റ്സ് പോയിട്ടുള്ളത്. ഞാനൊരു 5 BGM സോങ്സ് ഒക്കെ വേറെ ലെവലാക്കുന്നു തന്നെ വിചാരിക്കാം. പിന്നെ പടത്തിൻ്റെ അപ്ഡേറ്റുകൾ എല്ലാ മാസം 1-2 അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ സെപ്റ്റംബറും ഒക്ടോബറും ആകുമ്പോൾ മൊത്തത്തിൽ ഭയങ്കര വലിയ വലിയ അപ്ഡേറ്റുകളായിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ മാസത്തെ അപ്ഡേറ്റ് 14-14 വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ അന്ന് തന്നെ ആവണമെന്നില്ല. ലിയോയുടെ ടീം അങ്ങോട്ടും കൊണ്ടൊക്കെ മാറിയിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു അപ്ഡേറ്റ് ഈ മാസം ഉണ്ടായിരിക്കും, അപ്പോൾ അതിന് കാത്തിരിക്കാം. പിന്നെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തതാണ്, അത് ഞാൻ മ്യൂസിക് കൊടുക്കാൻ യൂട്യൂബ് ഇടാൻ നോക്കി, പക്ഷേ കോപ്പറേറ്റ് വന്നപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയതാണ്. ഇനി എന്തായാലും ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഇതിങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.